ഗൈസ്, അങ്ങനെ ഡേ ടു ആയി. ഞങ്ങൾ രാവിലെ തന്നെ അപ്പു മുട്ടക്കറി കഴിച്ച്, ട്രെയിനിൽ നിന്ന് കിട്ടാത്ത മുട്ടക്കറീൻ്റെ വിഷമം കിട്ട് മാറ്റി. പിന്നെ ഇന്ന് നമ്മൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യുന്ന ദിവസമാണ് നമ്മൾ 103-ാമത്തെ റൂമിനോട് ബൈ ബൈ പറഞ്ഞു. അവിടെ ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ഉച്ച ടൈമായി, ഞങ്ങൾ ആക്ച്വലി ലേറ്റായി എണീക്കാനൊക്കെ. അപ്പോൾ അവിടെ നിന്നിട്ട് ഇറങ്ങുമ്പോഴുള്ള ആ ഡിലേ വന്നതുകൊണ്ട് തന്നെ നേരെ ലുലു മാൾക്കാ പോയത്. ഈ നട്ടുച്ച സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ പരിപാടീസ് ഒന്നും നടക്കില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് ചോക്ലേറ്റ്സിനും അതും ഇതൊക്കെ ആയിട്ട്. പിന്നെ ചോക്ലേറ്റ് ലവേഴ്സ് അല്ലേ, എന്ത് ചെയ്യുന്നാലും ഇഷ്ടപ്പെടാണ്. ഹോട്ട് ചോക്ലേറ്റ് ആണത്, പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ അത് വാങ്ങി. പിന്നെ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് കഴിക്കാൻ വേണ്ടി വാങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ നേരെ ഊബർ വിളിച്ചിട്ട് പോയത് വേലി ടൂറിസ്റ്റ് വില്ലേജ്. ഫസ്റ്റ് തന്നെ ചിൽഡ്രൻസ് പാർക്കാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഏരിയ ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായലും കടലും ഒന്നിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഫീൽ ഗുഡ് ആയിരുന്നു. പിന്നെ എനിക്ക് അവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അവിടുത്തെ റെയിൽവേ ട്രാക്കാണ്. അവിടെ മിനിയേച്ചർ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു അത്രേ, പക്ഷെ നമുക്കതൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ എന്താ പറയുക, അവിടെ പോകുന്നവരാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ്. ഐ വിൽ ഹൈലി റെക്കമെൻഡ് ദാറ്റ്. അങ്ങനെ അവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ ഫ്ലോട്ടിംഗ് കഫേയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ട്രഡീഷണൽ ടൈപ്പിലാണ് അത് ഉണ്ടാക്കിയിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ കയറി, അപ്പോൾ മെനു കണ്ടപ്പോൾ നമുക്ക് സെറ്റായില്ല. അപ്പോൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി വേളി ബീച്ചിലോട്ടേക്ക് പോയി. അങ്ങനെ വേളിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ശംഖുമുഖം ബീച്ചിൽ പോകാനും, പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് വേണോ വേണ്ടിയെന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ ഒരു നിമിത്തം പോലെ നമ്മുടെ മുന്നിൽ KSRTC ബസ് അതും ശംഖുമുഖം എന്ന് എഴുതിയിട്ട് ഞങ്ങളൊന്നും നോക്കിയില്ല. പെട്ടെന്നുള്ള ഡിസിഷൻ ആയിരുന്നു, നമ്മളതിൽ കയറി. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇത് ഫാൻ ഷോ ആണ്, എന്താ ചെയ്യുക, ഫാൻസിനെ കൊണ്ട് സ്റ്റെപ്പ് വീടാണ്. ഹായ് അണിക്ക്, ഹായ്, ഹായ് പറ. ഹൈതാ, ഹൈതാ, ഹൈതായോ, അല്ലോ തരുന്നില്ലേ, ഞാൻ ചമ്മിയാ. കൈതായോ, ഓക്കെ, ഹൈതാ, ഷേക്കൻ ഷേക്കൻ, അടിക്കടിക്ക് സെറ്റ് ചിരിക്ക് ചിരി നിക്ക് സിരിമ ഐഷടാ. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ചൂസ് ചെയ്തത് ഓൾഡ് കോഫി ഹൗസ് ആണ്. ഈ ശംഖുമുഖം ബീച്ചിൽ തന്നെ സീ ഫേസിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. സംഭവം പഴയ കോഫി ഹൗസ് ഒക്കെ ആയിരിക്കും, പക്ഷേ പഴയ നാരങ്ങ വെച്ചിട്ട് ഭയങ്കര പുളിയുണ്ട്. അതുമാതിരി തന്നെ കസ്കസ് ഇട്ട് തന്നെ അവർ 40 rupees. നോട്ട് ഫെയർ അല്ലേ, എല്ലാവരും അങ്ങനെ പറയുന്നത്, ഞാൻ മാത്രമല്ല. സംഭവം ലൈമ് പോറാണെങ്കിലും ചപ്പാത്തിയും കറിയും നല്ലതായിരുന്നു. പിന്നെ അവർ നമ്മളെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തതും. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഊബർ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്, ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. സംഭവം സന്തോഷമുള്ള കാര്യമൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു സങ്കടവും മിസ്സിങ്ങും ഒക്കെ ഉണ്ട്. കാരണം ഞങ്ങളുടെ ലൈക്ക് എത്രയും പെട്ടെന്ന് ഈ ഡേയ്സ് ഒക്കെ പോയ പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ടവരാണെങ്കിൽ താങ്ക് യു സോ മച്ച് ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ്. അങ്ങനെ രാവിലെ ഞങ്ങൾ ഒരു 9 മണിയായപ്പം കാലിക്കറ്റ് എത്തി ഗൈസ്. അതാണ് സംഭവം.